അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദു, اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر. ان شانئك هو الابتر. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم من صلى علي واحدا صلى الله عليه عشرا صدق رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني. ആദരവും ബഹുമാനവും നിറഞ്ഞ അഭിവന്യരായ സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിത നേതാക്കൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ,
സുന്നി സംഘ കുടുംബത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ, എൻ്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാർ, പിഞ്ചോമനുകൾ, അദീബനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് എളിയവരായ നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ ദീനിലും ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവപാപങ്ങളും അല്ലാഹു സന്തോഷത്തോടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും റബ്ബ് പരിപൂർണ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പരിപൂർണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അധിപനായ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടെ വിശ്വാസി സമൂഹത്തിന് നൊമ്പരപ്പെടുന്ന മനസ്സുകൾക്കും നീറുന്ന പ്രശ്നങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും സ്വലാത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിഹാരം കാണുന്നതിന് ഒരു കാലഘട്ടത്തിൻ്റെ അനുഗ്രഹമായി അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ അഭിമന്യരായ സെയ്ദ് ബായാർ ഇമ്പിച്ചിക്കോയത്തങ്ങൾ, അല്ലാഹു അവിടത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുത്തെ മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട വാപ്പയ്ക്കും മറ്റ് എല്ലാ കുടുംബങ്ങൾക്കും അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ കുടുംബത്തിന് അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. ആ മഹാനുഭാവൻ്റെ മഹനീയ നേതൃത്വത്തിൽ എല്ലാ മാസവും നടന്നുവരാറുള്ള സ്വലാത്തിൻ്റെ മുതബറക്കായ സദസ്സിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ആ സ്വലാത്തിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാനും ബർക്കത്തെടുക്കാനും വേണ്ടി വന്നതാണ് വിനീതനായ ഞാനും. വന്നപ്പോൾ സയ്യിദ് അവർ പ്രസംഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ നിർദ്ദേശം ഉൾക്കൊണ്ട് എഴുന്നേറ്റ് നിന്നതാണ്. മഹാനവറുകൾ നമ്മുടെ വേദിയിലോട്ട് വരുന്നതുവരെ വളരെ ചുരുങ്ങിയ സമയം, ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വേണ്ടിയിടുകയാണ്. അല്ലാഹു നല്ലത് പറയാൻ, കേൾക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ പവിത്രമേറിയ വലിയ ആദരവും ബഹുമാനവും കൽപ്പിക്കേണ്ടുന്ന മുതബറക്കായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തെ എണ്ണിത്തികക്കാൻ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്ന 12 മാസങ്ങളുണ്ട്. സൂറത്തു തൗബയിൽ അത് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇന്ദല്ലാഹി ഇസ്നാ അശറ ശഹ്റൻ, ഒരു വർഷത്തെ എണ്ണിത്തികക്കാൻ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത് 12 മാസങ്ങളാണ്. അത് ജനുവരി കൊണ്ട് തുടങ്ങി ഡിസംബർ കൊണ്ട് അവസാനിക്കുന്ന 12 മാസം അല്ല, മുഹറം കൊണ്ട് തുടങ്ങി
സുൽഹജ്ജ് കൊണ്ട് അവസാനിക്കുന്ന 12 മാസങ്ങൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ആ 12 മാസങ്ങളിൽ 3 മാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ഈ ഉമ്മത്തിനെ ഉത്ബോധിപ്പിച്ചു. ആ മാസങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് ബർക്കത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. അതിലൊന്നാമത്തെ മാസമാണ് റജബ് മാസം. റജബ് മാസത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റജബുൽ ഷഹ്റുല്ലാ, അത് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു. അത് പറയാനുള്ള കാരണങ്ങളും അതിന്റെ പാശ്ചാത്യങ്ങളുമൊക്കെ കഴിഞ്ഞ സ്വലാത്തിൽ സയ്യിദ് അവർ തന്നെ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. നിരവധി ആലിമീകളിൽ നിന്ന് നാം അത് ഗ്രഹിച്ചിട്ടും ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ആ റജബ് മാസം സമാഹൃതമാകുമ്പോൾ അഭിമന്യരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ പ്രത്യേകമായി കടന്നു വരുന്ന ഒരു വാചകമുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്ന റമളാൻ. അല്ലാഹുവേ, വിശുദ്ധ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. വബല്ലിഗ്ന റമളാൻ, പുണ്യ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണം. ആരോഗ്യത്തോടെ ആ വിശുദ്ധ മാസത്തെ സ്വാഗതം ചെയ്യാനും ആരാധനകളെ കൊണ്ട് ധന്യമാക്കാനുമുള്ള കഴിവിനും തൗഫീഖിനും വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ റസൂലുള്ളാഹി തങ്ങൾ ദുആ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് സത്യത്തിൽ ഇങ്ങനത്തെ ഒരാശയം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം? അതൊരു വിശുദ്ധ റജബിന്റെ ബഹുമാനം മാത്രം പഠിപ്പിക്കൽ അല്ല. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ ഒരു വലിയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ സംഘടിക്കുന്ന, വലിയ വലിയ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് എന്ന് സങ്കല്പിക്കുക. ആ സമ്മേളന നഗരിയിൽ അതിന്റെ ഡേറ്റ് അടുക്കുമ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടുന്ന ആളുകൾക്ക്, അതിൽ പങ്കാളികളാകേണ്ടുന്ന ആളുകൾക്ക് ആവേശം കൂടും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, 23-ാം തീയതി വരുന്ന 23-ാം തീയതി അന്ന് നമ്മളൊരു കല്യാണം വെച്ചാൽ ഒരാളെയും കല്യാണത്തിന് കിട്ടൂല. അന്നൊരു വീട്ടിൽ കൂടെ വെച്ചാൽ ആരും വരൂല. അന്ന് നമുക്കൊരു ബാല് വെച്ചൂടെ എന്ന് ചോദിച്ചാൽ അയ്യോ ഉസ്താദേ, ബക്കല്ലേ ആരെയും കിട്ടൂല. എന്താപ്പൊ കാര്യോ? നമ്മുടെ ഈ രാജ്യം ആര് ഭരിക്കണം? ജനാധിപത്യ മതേതരത്വ രാജ്യമാകുന്ന ഇന്ത്യ രാജ്യത്ത് ഫാസിസത്തിന്റെയും അതുപോലത്തെ പരാക്രമങ്ങളുടെയും ദുഷിച്ച കരങ്ങളുടെ കൈകളിൽ നിന്ന് ഈ രാജ്യം രക്ഷപ്പെടണം. അതിന് ആര് അധികാരത്തിൽ കയറണം എന്നതിന് നമ്മുടെ വിലപ്പെട്ട മൗലികാവകാശമാകുന്ന നമ്മുടെ വോട്ട് അത് കൊടുക്കേണ്ട ദിവസമാണ്. പക്ഷേ ആ വോട്ട് കൊടുക്കേണ്ട ദിവസമാകുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ തോന്നി ആർക്കും വോട്ടൊന്നും വേണ്ടാത്തെന്ന് തോന്നി. കാരണം പ്രചരണം ഒച്ചപ്പാടൊന്നും കേട്ടില്ല. ഇപ്പൊ സുബ്ഹാനല്ലാഹ്, റോട്ടിൽ ഇറങ്ങിക്കൂടാ, ജീപ്പുകൾ അങ്ങനെ, വ്യത്യസ്ത പാർട്ടികളുടെ ജീപ്പുകൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും തലങ്ങനെയും വെലങ്ങനെ ഓടുകാൻ, ടൗണുകളിലേക്ക് ഇറങ്ങിയാൽ റോഡ് ഷോ വേറെ, പ്രകടനങ്ങൾ വേറെ, സിന്ദാബാദും മുർദാബാദും ഒക്കെ വേറെ, മുറ പോലെ നടക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഇനിയിപ്പോ ഒരു കലാശ കൊട്ട് വരാനുണ്ട്. ദുനിയാവിൽ എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അള്ളാഹു തആല അതൊക്കെ ഹലാലാകുന്ന ഒരു ദിവസമായി മാറും അന്നത്തെ ദിവസം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അതിൽ നമ്മളെ പോലത്തെ കുറെ സാധുക്കളുണ്ട്. നമുക്ക് വലിയ ബേജാറൊന്നുമില്ല. പക്ഷെ നമുക്കൊരു തീരുമാനം വേണം. ഞാൻ ഈ രാജ്യത്തൊരു പൗരനാണ്. ഈ രാജ്യത്തൊരു പൗരൻ എന്ന രീതിയിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ അവശേഷിക്കുന്ന ജീവിതകാലത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനും
നമ്മുടെ വരും തലമുറക്ക് കൃത്യമായി മനസ്സമാധാനത്തോടെ ജീവിക്കാനും സാധിക്കുകയുള്ളൂ. അതിന് പറ്റുന്നൊരു ഭരണകൂടം വരണം എന്ന നിർബന്ധമായൊരു തീരുമാനം നമ്മൾ എടുത്ത് ആ തീരുമാനത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ വിലപ്പെട്ട വോട്ട് നമ്മൾ അത് സമർപ്പിച്ചേ പറ്റൂ, അതിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. പക്ഷേ അതിൽ മത്സരിക്കുന്ന കക്ഷികളുണ്ട്. ആ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അടുക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ മിടിപ്പ് കൂടുകയാണ്, ഇടിപ്പ് വർദ്ധിക്കുകയാണ്, ആര് എങ്ങോട്ട് എന്ത് എന്നുള്ളത് വെപ്രാളത്തോടെ കാണുകയാണ്. ഒരു സമ്മേളനം നടക്കുന്ന നഗരി, ആ നഗരിയിൽ നടക്കേണ്ട സമ്മേളനം അടുക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടുന്ന ആളുകളുടെ ആവേശം വർദ്ധിക്കും. ആ സമ്മേളനത്തിലേക്ക് ജനങ്ങളുടെ മനസ്സുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ ശ്രദ്ധ ക്ഷണിക്കുന്ന പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. സമ്മേളനം നടക്കുന്ന കാസർഗോഡ് ജില്ലയിലേക്ക് സമ്മേളനം അടുക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിൽ നിന്നും കർണാടക സ്റ്റേറ്റിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തുള്ള വിവിധ ജില്ലകളിൽ നിന്നും ആളുകൾ വരുമ്പോ സുബ്ഹാനല്ലാഹ് പടുകൂറ്റം കവാടങ്ങൾ ഇങ്ങനെ ഉയർന്നു കിടക്കുന്നത് കാണാം. സമ്മേളന നഗരിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആ കവാടത്തിന്റെ വലുപ്പവും അതിന്റെ അലങ്കാരമൊക്കെ കാണുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ തോന്നും, ഓഹ് വരാൻ പോകുന്ന സമ്മേളനം കടുപ്പുള്ള സമ്മേളനം തന്നെയാണ് അല്ലേ, വരാൻ പോകുന്ന സമ്മേളനം ഒരു കടുപ്പുള്ള സമ്മേളനം തന്നെയാണ്, അത് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായി തോന്നും. എന്നാൽ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു വലിയ സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഈ ലോകത്ത് മുഴുവനും ആ സമ്മേളനത്തിന്റെ ആളുകൾ പങ്കെടുക്കും. ആ പരിശുദ്ധമായ സമ്മേളനം നടക്കേണ്ടത് പരിശുദ്ധമായ റമദാനിലാണ്. ഈ വിശുദ്ധ റമദാനിലുള്ള സമ്മേളനം വിജയിപ്പിക്കാൻ ആ സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നേടിയെടുക്കാൻ നേരത്തെ കാലത്തെ നമ്മുടെ മനസ്സിനെ അതിലേക്കൊന്ന് ഒരുക്കി വെക്കാൻ വേണ്ടി അതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട രണ്ട് കവാടമുണ്ട്. ആ കവാടത്തിൽ ഒന്നാമത്തെ കവാടമാണ് പരിശുദ്ധമായ റജബ് മാസം. കേട്ടോ, കണ്ടില്ലേ, റജബ് മാസം പിറക്കുമ്പോഴേക്ക് തുടങ്ങുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് തൊട്ടടുത്ത് ശാബാനാണ് എന്നല്ല, നമ്മൾ അറിയാതെ പറയുന്നത് റജബായി എന്ന് പറയുമ്പോൾ പടച്ചോനെ നോമ്പിങ് എത്തിപ്പോയല്ലോ, റമദാനിങ് എത്തിപ്പോയല്ലോ എന്നാണ്. ഒരു മാസത്തെ കണ്ടം ചാടിക്കൊണ്ട് അപ്പുറത്ത് വരാൻ പോകുന്ന റമദാനിന്റെ ഓർമ്മയാണ് പരിശുദ്ധമായ റജബാകുമ്പോഴേക്ക് നമ്മുടെ കൽബിൽ കടന്നു വരുന്നത്. റജബ് മാസമായി എന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാര് ഉള്ള നിസ്കാരപ്പായൊക്കെ ഒന്ന് കഴുകാനും നിസ്കാര കുപ്പായം ഒന്ന് അലക്കാനും അഥവാ അത് നന്ന മോശമായി പോയെങ്കിൽ പുതിയത് വാങ്ങാനും അതിനൊക്കെ നമ്മുടെ മനസ്സ് പ്രത്യേകമായി ആവേശം കൊള്ളുകയാണ്. എന്തോ എന്നറിയില്ല, റജബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ കൽബ് റമദാനിലേക്ക് ഓടുകയാണ്. ആ വിശുദ്ധ റജബ് മുതലേ റമദാനിനെ സ്വാഗതം ചെയ്യാൻ ആവശ്യമായ ഒരുക്കങ്ങളും നടപടിക്രമങ്ങളും നടത്തണം. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത് പഠിപ്പിക്കുന്നത്, اللهم بارك لنا في رجب وشعبان رجبിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ റബ്ബേ. എന്തിനു വേണ്ടിയാണ് ഈ ബർക്കത്ത്? ആ റജബിൽ തന്നെ ജീവിതം കൃത്യമായി ഒന്ന് ക്രമീകരിച്ച് ആരാധനകളെ കൊണ്ട് ധന്യമാക്കി വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ പരിപൂർണമായി അതിനെ ഉപയോഗപ്പെടുത്താനും നേടിയെടുക്കാനുമുള്ള ആത്മീയമായ ഈമാനികമായ ഒരു ഊർജം രണ്ട് മാസം മുമ്പ് തന്നെ നേടിയെടുക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിച്ചത്. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാർണവന്മാരെ, ഉമ്മപങ്കന്മാരെ, ആ പരിശുദ്ധമായ
റജബ് മാസം നമ്മിൽ നിന്ന് വളരെ പെട്ടെന്ന് നാം അറിയാതെ സലാം പറഞ്ഞു പിരിഞ്ഞു പോയി വിശുദ്ധ ഷഅബാനിലേക്ക് എത്തി. ഷഅബാനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതേ ഷഅബാനു ഷഹരി ഷഅബാൻ, അത് പ്രവാചകനായ എന്റെ മാസമാൽ. നേരത്തെ റജബിനെ പറ്റി പറഞ്ഞു, അത് അള്ളാഹുവിന്റെ മാസമാണ്, പടച്ചോം പരിഗണിച്ചൊരു മാസം എന്ന പ്രത്യേകത മുഅ്മിനീങ്ങളുടെ കൽബിൽ ഉണ്ടാകുമ്പോ ആ മാസത്തെ മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളും. തൊട്ടടുത്ത് എന്റെ ഹബീബിന്റെ മാസമാണ്, എന്റെ ഹബീബിന്റെ മാസം, ഹബീബിനെ സ്നേഹിക്കുന്നവർ ഉൾക്കൊണ്ടേ പറ്റൂ. ആ റഷബാൻ മാസം റസൂലുള്ളാഹി തങ്ങൾ എന്റെ മാസമാണ് എന്ന് പറയാനുള്ള കാരണം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ? ആ വിശുദ്ധ മാസത്തിൽ വലിയ സ്മരണീയമായ ഒരുപാട് വലിയ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു നിഅമത്താണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബും അവിടുത്തെ മഹ്ബൂബുകളായിരിക്കുന്ന, അവിടുത്തെ സ്നേഹിക്കേണ്ടിയിരിക്കുന്ന അതേ മുഅ്മിനീങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ ഉപകരിക്കുന്ന വലിയ ഒരു കർമ്മം അത് മുഅ്മിനീങ്ങളോട് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ച മാസമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ച ഈ പരിശുദ്ധമായ ആയത്തിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ രാത്രിയാണ്. പോരാ, ആ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് അതേ ആ പരിശുദ്ധമായ സ്വലാത്തിന് വേണ്ടി നിർദ്ദേശിച്ചപ്പോ എത്ര വലിയ ബഹുമാനത്തോടെയാണ് റബ്ബ് തആല നിർദ്ദേശിച്ചതല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഖുർആനിൽ ഒരുപാട് ആരാധനകൾ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, അതേ നോമ്പുണ്ട്, അതുപോലെ വിവിധ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നിർദ്ദേശിച്ചു, അതിന്റെ ഫലം പറഞ്ഞു എന്നല്ലാതെ അതിന് മറ്റൊരു ഭാഷ ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അള്ളാഹു തആല നിർദ്ദേശിക്കുമ്പോ ഈ ഉമ്മത്തിനോട് ആദ്യം തന്നെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലിക്കോ എന്നല്ല പറഞ്ഞത്, മറിച്ച് ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പറയുമ്പോ ആദ്യമായി റബ്ബ് അതിന്റെ ബഹുമാനം പഠിപ്പിച്ചിട്ടാണ് കൽപ്പിക്കുന്നത്. എന്താ ബഹുമാനം? ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, വമലായികതഹു, അവന്റെ ഇഷ്ടാനുജന്മാരായ മലായികത്തുകളും അവർ രണ്ടെല്ലാവരും ചെയ്യുന്ന ഒരു പണിയുണ്ട്. എന്താ? യുസല്ലൂന അലൻ നബിയ്, അവരൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. കണ്ടോ, സ്വലാത്ത് ചൊല്ലുക എന്ന് കൽപ്പിക്കുന്നതിനു മുമ്പ് ആ പണി ആരൊക്കെ എടുക്കുന്നു എന്നാണ് ബോധ്യപ്പെടുത്തുന്നത്. അതിലൊന്നാമതായി പണിയെടുക്കുന്നത് അല്ലയാണ്, രണ്ടാമത് മലക്കുകളാൽ. നിസ്കാരത്തെ പറ്റി പറഞ്ഞെടുത്ത് അള്ളാഹു അത് പറഞ്ഞിട്ടില്ല. ഹജ്ജ് കൊണ്ട് നിർദ്ദേശിച്ചപ്പം ഈ ശൈലി അംഗീകരിച്ചിട്ടില്ല. നോമ്പും സക്കാത്തും നിർദ്ദേശിച്ചപ്പോ ഇങ്ങനത്തൊരു ഭാഷ ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്നു, എന്റെ മലക്കുകളും ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നൊരു പരാമർശം നടത്തിയിട്ടില്ല. ആ ഒരൊറ്റ പരാമർശം നടത്തിയത് ഏത് വിഷയത്തിലാണ്? അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നതിന് വേണ്ടിയാണ്. സ്വലാത്തു ചൊല്ലുന്നതിന് വേണ്ടിയാണ് ആ കൽപ്പന വന്നത്. അള്ളാഹു സ്വലാത്തു ചെയ്യുന്നുണ്ട്. പടച്ചോൻ സ്വലാത്തു ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പടച്ചോൻ സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലും പോലെ അള്ളാഹു തആല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചൊല്ലുന്നുണ്ടെന്നല്ല. അതിന്റെ അർത്ഥം മറ്റൊന്നേ.
അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ശ്രദ്ധിക്കണം, അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനം പറഞ്ഞുകൊണ്ടിരിക്കലാണ്, ഹബീബിന് ഗുണം ചെയ്തുകൊണ്ടിരിക്കലാണ്, ഹബീബിന് ഗുണം വർഷിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കർമ്മമുണ്ട്, അതെന്താണ്? അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കലാണ്. അവൻ മലക്കുകളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അടിമകളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ പറച്ചലിന്റെ കടുപ്പമാണ് ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. ഓ നബിയേ, അങ്ങയുടെ പേരും പ്രശസ്തിയും അങ്ങയുടെ ഓർമ്മയും സ്മരണയും അതങ്ങേ അറ്റം നാം ഉയർത്തിയിരിക്കുന്ന നബിയേ, അറ്റമില്ലാത്ത വണ്ണത്തിൽ ആ പ്രകീർത്തനത്തെ നാം ഉയർത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമാകുന്ന ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ ഈ സ്വലാത്ത് മലക്കുകളും ചെയ്യുന്നുണ്ട്. ആ സ്വലാത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കലോടൊപ്പം മലക്കുകൾക്ക് ഇഷ്ടപ്പെട്ട വല്ലാത്തൊരു പണിയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക എന്നത്. നമ്മളും ഇവിടെ ചെയ്യുന്ന പണി എന്താണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലുമ്പോ അവിടെ ഹബീബിന്റെ ഗുണത്തിന് വേണ്ടിയുള്ള ദുആ നടക്കുന്നുണ്ട്, ഹബീബിന്റെ ഓർമ്മ പുതുക്കുന്നുണ്ട്, ഹബീബിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ ഒഴുകുന്നുണ്ട്. കണ്ടില്ലേ, അല്ലാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട പണിയാണ് ദിക്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലായിക്കത്തുകൾക്ക് വലിയ ഇഷ്ടപ്പെട്ട പണിയാണ് ഹബീബായ തങ്ങളെ ദിക്റു ചെയ്യൽ. അത് ഇബാദത്താണ്. നമ്മളിലേക്ക് എത്തുമ്പോൾ തന്നെ ഏതായാലും ഇരിക്കട്ടെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ദീർഘിച്ചങ്ങോട്ട് പോകുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നതിനു മുമ്പ് ആ സ്വലാത്ത് എന്ന പണി പടച്ചവനായ ഞാൻ എടുക്കുന്നുണ്ട്, മലക്കുകളും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആ റസൂലുള്ളാഹിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം കേട്ടോ. ഈ പരിശുദ്ധമായ ഖുർആനിക അവതരണം ഹബീബിന്റെ പേഴ്സണാലിറ്റിയെ ഉയർത്തി കാണിക്കുകയാ. ഇതിൽ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വമാണ് ആദ്യമായി ഈ ആയത്തിലൂടെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നത്. സ്വലാത്തിന്റെ ബഹുമാനം മാത്രമല്ല, ആരാണ് മുഹമ്മദ് നബി എന്ന സത്യമാണ് ബോധ്യപ്പെടുത്തുന്നത്. പടച്ചവനും മുഹമ്മദിനും നബിയും തമ്മിലുള്ള, ഹബീബും മഹ്ബൂബും തമ്മിലുള്ള ബന്ധത്തിന്റെ കാഠിന്യത്തെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ലോകത്തൊരു നബിയെ പറ്റി, മറ്റേതെങ്കിലും ഒരു സ്വാലിഹായ അടിമയെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു ഭാഷ അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവിടത്തെ ദിക്റു ചെയ്യുന്നതും അവിടത്തെ പ്രകീർത്തിക്കുന്നതും ലോകത്ത് ഒന്നാമതായി ഇഷ്ടപ്പെടുന്ന ആളാരാണ്, വ്യക്തി ശക്തി ആരാന്നറിയോ? അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. അത്രത്തോളം അല്ലാഹുവിൻ്റെ അടുക്കൽ സൃഷ്ടാവായ എൻ്റെ അടുക്കൽ പരിഗണന എൻ്റെ ഹബീബിനുണ്ട് എന്നതാണ് അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തത് ആ സ്വലാത്ത് എന്ന് പറയുന്നത് ഞാനും ചെയ്യുന്ന പണിയാണ്, നിങ്ങൾ ചെയ്യണമെന്നാണ്. എന്നാൽ ഈ സ്വലാത്ത് ചൊല്ലുന്ന വിഭാഗത്തിന് തിരിച്ചു കിട്ടുന്ന മറ്റൊരു പ്രത്യുപകാരം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ? മൻസല്ലാ അലയ്യ വാഹിദാ സല്ലല്ലാഹു അലൈഹി അസ്റാ സുബ്ഹാന ജല്ല ജലാഹുലു. വല്ലാത്തൊരു ഹദീസാണ്. എത്ര പ്രാധാന്യമാണ്, എത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മൽ സല്ലാ അലയ്യ വാഹിദ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി അസ്റാ, ആ വ്യക്തിക്ക് അല്ലാഹു 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലും കേട്ടോ. അങ്ങനെ തന്നെ റസൂലുള്ളാഹി ഉപയോഗിച്ച ഭാഷ, മൻ സല്ലാ അലയ്യ, എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി അസ്റാ, ആ വ്യക്തിയുടെ പേരിൽ അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലും. എന്താണ് ആ സ്വലാത്തിന്റെ അർത്ഥം?
റസൂലുള്ളാഹിന്റെ സലാത്ത് അല്ലാഹു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദിക്റു വസ്സനാഉ എന്നാണെങ്കിൽ നമ്മൾ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു പ്രാവശ്യം സലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ പ്രത്യുപകാരമായിട്ട് പടച്ച റബ്ബ് നമ്മെ പത്ത് വട്ടം ഓർക്കും കേട്ടോ, പത്ത് പ്രാവശ്യം നമ്മെ പ്രകീർത്തിക്കും കേട്ടോ, പത്ത് ഗുണങ്ങൾ പ്രത്യുപകാരമായി നമുക്ക് അല്ലാഹു ചെയ്തു തരും കേട്ടോ. ഒരാൾ ഒരായിരം വട്ടം റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹ് പതിനായിരം കൂലി തിരിച്ചു കിട്ടി, പതിനായിരം പ്രാവശ്യം അല്ലാഹ് നമ്മെ ഓർത്ത് കിട്ടി, പതിനായിരം പ്രാവശ്യം അല്ലാഹു നമ്മെ പ്രകീർത്തിച്ചു കിട്ടി. മലായിക്കത്തുകളുടെ മുന്നിൽ നമ്മുടെ പ്രകീർത്തനം അല്ലങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ സ്വലാത്തിന്റെ മജ്ലിസ് ചെറുതല്ല, ഈ സ്വലാത്തിന്റെ മജ്ലിസ് ചെറുതാണെന്ന് മനസ്സിലാക്കരുത്. അവിടുത്തെ പേരക്കുട്ടിയുടെ നാവ് കൊണ്ട് ചൊല്ലിത്തരുന്ന സ്വലാത്ത് നമ്മൾ ഏറ്റു ചൊല്ലുമ്പോ വല്ലിപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി മദീനത്തുൽ മുനവ്വറയിൽ വെച്ചത് കാണുന്നുണ്ട്, മദീനത്തുൽ മുനവ്വറയിൽ വെച്ചത് കേൾക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ നമുക്ക് ഇജാബത്ത് കിട്ടാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രവാചകനാണ്, 63 കൊല്ലമേ നിങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചിട്ടുള്ളൂ, പിന്നീട് ഞാൻ ഖബറിനകത്താണ്, അതുകൊണ്ട് ഞാൻ ഒന്നും അറിയാത്തവനാണെന്ന് നിങ്ങൾ നനച്ചു പോകരുത്. തുഅറദു അലയ്യ അഅമാലു ഉമ്മത്തി, എന്റെ സമുദായം ചെയ്യുന്ന സർവ പ്രവർത്തനങ്ങളും അതാത് സമയത്ത് എന്റെ മുന്നിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഏത് നല്ല കാര്യം ചെയ്താലും അത് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. മോശത്തരം സംഭവിച്ചാലും അത് ഹബീബ് അറിയും. സുബ്ഹാന ജല്ല ജലാലുഹു, ഇരിക്കുന്ന നമ്മൾ നമ്മെ അല്ലാഹ് ഹൈബാകൂല കാരണം മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് സാധുക്കളായ നമ്മൾ ഈ സംഗമിച്ചിരിക്കുന്നത് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്, സംശയം വേണ്ട. നമ്മളിവിടെ കരയുന്നത് ഹബീബ് കേൾക്കുന്നുണ്ട്, നമ്മളിവിടെ സംഗമിച്ചത് ഹബീബ് കാണുന്നുണ്ട്, ഈ വിനീതൻ എഴുന്നേറ്റ് നിൽക്കുന്നതും പറയുന്നതും കേൾക്കുന്നുണ്ട്. സദസ്സും വേദിയും ഹബീബിന്റെ മുന്നിൽ പ്രകടമാണ്. അവിടുത്തെ പ്രിയപ്പെട്ട പേരെ കുട്ടി വെല്ലിപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുമ്പോ അത് മദീനയിൽ നിന്ന് ഹബീബ് കേൾക്കുന്നുണ്ട്. ആ പേരക്കുട്ടിയുടെ വിളിക്ക് ഹബീബ് മറുപടി കൊടുക്കാതിരിക്കൂല. ഹബീബായ തങ്ങൾ അതിനോട് പ്രതികരിക്കാതിരിക്കില്ല. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ മുഴുവനും ഹബീബിന്റെ മുന്നിലെത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇത്രയും നല്ലൊരു മുതബറക്കായ സദസ്സുണ്ടായി, നല്ല ഇൽമു പഠിക്കാനും അതുപോലെ സ്വലാത്ത് ചൊല്ലാനൊക്കെ പറ്റിയ സദസ്സാണ്. ആ സദസ്സിൽ വന്നിട്ടും അവിടെ ഇരിക്കാതെ അതിന്റെ ബഹുമാനം ഉൾക്കൊണ്ട് അച്ചടക്കം പാലിക്കാതെ അതിലൂടെ ആടുകളെ പോലെ നടന്നു കളിച്ചാൽ അതും മദീനയിൽ വെച്ച് ഹബീബ് കാണുന്നുണ്ട്. അവിടുത്തെ മനസ്സിൽ ആശങ്കയുടെ വേദന കടന്നു വരും. ഓ റബ്ബേ, എന്റെ പേരിൽ ഇങ്ങനത്തെ ഒരു സദസ്സുണ്ടായിട്ട് ആ സദസ്സിൽ ഇങ്ങനെ പതിനായിരങ്ങൾ സംഗമിക്കുമ്പോ അവിടെയുണ്ടല്ലോ കുറച്ച് ആളുകൾ അതൊന്നും അറിയാതെ ഇങ്ങനെ നടക്കുന്നത്, അത് ഹബീബിനെ കൊണ്ട് ചിന്തിപ്പിക്കല്ല മക്കളെ. ഹബീബിനെ കൊണ്ടതോ ആ രീതിയിൽ അവിടുത്തെ കൽബിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നമ്മുടെ മോശത്തരം കൊണ്ട് അവസരമുണ്ടാകരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ഈ പരിശുദ്ധമായ സദസ്സ് മദീനത്തുൽ മുനവ്വറയിൽ വെച്ച് ഹബീബ് കാണുന്നുണ്ട്. ആ ഹബീബിന്റെ സദസ്സ് നടക്കുമ്പോ അവിടെ തലമറക്കാതെ, മുഖം മറക്കാതെ, അവിടുത്തെ മാറുമറക്കാതെ അന്യപുരുഷൻ കാണത്തക്ക രീതിയിൽ വെളിവാകുന്നതും നിൽക്കുന്നതും അതെല്ലാം ഹബീബായ തങ്ങൾ മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് കാണും.
അവിടുത്തെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരൊക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൻ്റെ അകത്ത് തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അന്യപുരുഷൻ നിങ്ങളെ കാണാത്ത രീതിയിൽ അതിൻ്റെ തികഞ്ഞ അച്ചടക്കം പാലിച്ചു മാറി നിൽക്കണം. അല്ലാതിരുന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരീ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പരിശുദ്ധമായ സ്വലാത്ത് അതത്രയും വലിയ പുണ്യമാണ്. അൽഹംദുലില്ലാ, സ്വലാത്ത് ഈ സദസ്സിൽ നടക്കുമ്പോൾ എത്രയെത്ര അത്ഭുതങ്ങളാണ് നടക്കുന്നതല്ലേ, എത്ര വലിയ ഇജാബത്തുകളാണ് കിട്ടുന്നതല്ലേ. മാറില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ അതേ രോഗം ഈ സദസ്സിൽ പങ്കെടുത്ത വർക്കത്ത് കൊണ്ട് മാറുള്ളൂ. ആ മഹാനുഭാവന്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൊണ്ട് മാറിക്കിട്ടുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ ഹാസിലായി കിട്ടുള്ളൂ അല്ലേ. ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ സദസ്സിൽ വരുന്നത്. പോരാ, ഈ സദസ്സിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ വരുന്ന നിങ്ങളാരെയും വന്യരായ സയ്യിദവരുകൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിർബന്ധിച്ചിട്ട് ഒരു നിർബന്ധമായൊരു പിരിവോ കാര്യങ്ങളോ ഒന്നും നടത്താതെ നിങ്ങളുടെ മനസ്സിന് ഒരു തരത്തിലുള്ള പ്രയാസവും വരാതെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ മശക്കത്തുകളോട് സഹകരിച്ചു കൊണ്ടാണ് ഈ പവിത്രമായ സദസ്സ് നടക്കുന്നത് എന്ന് ഓർമ്മ വേണം. എന്നാലും നമ്മൾ ഷാക്കിരീങ്ങളാകണ്ടേ, നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ളവരാകണ്ടേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ, മല്ലം യസ്കുരിന്നാസ ലം യസ്കുരില്ലാ. അള്ളാഹു ചെയ്യുന്ന ഉപകാരത്തിന് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉപകാരം, ആ ഉപകാരത്തിന് ഒരാൾ തിരിച്ച് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അവർ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാത്തവരാ. വല്ലാത്തൊരു വാക്കാണ് റസൂലുള്ള പറഞ്ഞത്, മല്ലം യസ്കുരിന്നാസ ലം യസ്കുരില്ലാ. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉപകാരം, ആ ഉപകാരത്തിന് അവരോട് നിങ്ങൾ നന്ദി കാണിക്കണം. അതൊന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യലാൻ. നമുക്ക് വലിയ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരാൾ നമ്മെ സഹായിച്ചു, അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, അത് നന്ദിയാണ്. അതേ സ്ഥാനത്ത് അക്കാ മനുഷ്യന് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, നമ്മൾ നല്ല VIP-യിലാണ്, ആ സമയത്ത് അന്ന് സഹായിച്ചവരെ മറക്കാതെ അദ്ദേഹത്തിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം എന്നതുപോലെ മഹാനായ സയ്യിദ് അവർകൾ ഈ പരിശുദ്ധമായ മുത്തബറക്കായ സദസ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഒരു പവിത്രമായ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്താണ്. ആയിരക്കണക്കിന് മക്കൾ അൽഹംദുലില്ലാ മതപരവും ഭൗതികവുമായ ആത്മീയവുമായ ഇൽമു നേടുന്ന നല്ല സ്ഥാപനങ്ങളുടെ കൺമുമ്പിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. പോരാ, അപ്പുറത്ത് മഹാന്മാരായ അഹ്ലു ബൈത്തിൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമുള്ള നല്ലൊരു സൗകര്യം ഉയർങ്ങി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സ്ഥാപനം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ സ്ഥാപനത്തോട് നമ്മൾ കൃത്യമായി സഹകരിക്കണം. അതിങ്ങോട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് അങ്ങോട്ട് സഹകരിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ കാണിക്കേണ്ട നന്ദി. ഞാനിനി ഒറ്റക്കാര്യവും കൂടെ പറയട്ടെ. ഈ പരിശുദ്ധമായ ശഅബാൻ, അതിൻ്റെ മുത്തബറക്കായ ദിനരാത്രങ്ങൾ, അത് 10-15 ദിവസം കഴിയലോടതങ്ങ് പോയാൽ പിന്നെ നമ്മിലേക്ക് കടന്നു വരുന്ന വലിയ ഒരു മാസമുണ്ട്. റമളാനു ശഹ്റു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ മാസമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ റമളാനാണ് കേട്ടോ. ആ റമളാൻ വല്ലാത്തൊരു ബഹുമാനമുള്ള മാസമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തുകളുടെ പാപം പൊറുക്കാൻ, ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാൻ, ഖൈറാത്തുകൾ കയ്യും കണക്കുമില്ലാത്ത ഖൈറുകൾ വർദ്ധിപ്പിക്കാൻ അതിനുപകരിക്കുന്ന വലിയ മാസം. അതിന് നമ്മൾ പണിയെടുത്തിട്ടും കിട്ടാണ്ടായി പോണ്ടാന്ന് കരുതിയിട്ട് അള്ളാഹു അതാ ആ മാസത്തിലൊരു വലിയ സ്പെഷ്യൽ സമ്മേളനം, അതാണ് ലൈലത്തുൽ ഖദ്ർ കേട്ടോ.
വിശുദ്ധ റമദാനിന്റെ എല്ലാ രാത്രികളിലും പ്രതീക്ഷിക്കേണ്ടുന്ന ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതെന്താണ്? തനസ്സലുൽ മലാ തനസ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൽ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി അങ്ങ് തുടങ്ങുമ്പോ മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് റസൂലുള്ള പുറപ്പെട്ടു പോയി. പോരാ ലോകത്തിലെ സർവ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ആത്മാവുകൾ പുറപ്പെട്ടു പോയി. പോരാ മുഖറബുൽ അംലാക്ക് ജിബിരീൽ അലൈഹിസ്സലാം അടക്കമുള്ള സർവ മലായികത്തുകളും പുറപ്പെട്ടു പോയി. അവരിങ്ങനെ വായുമണ്ഡത്തിലൂടെ കറങ്ങുകയാണ്. അന്നത്തെ രാത്രിയിൽ ഏതൊക്കെ ആളാണ് ഇബാദത്ത് ചെയ്യുന്നത്, ആരൊക്കെയാണ് കരയുന്നത്, ആരൊക്കെയാണ് ദുആ ചെയ്യുന്നത്, എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നത്, അതിനൊക്കെ കബൂലിയത്ത് കിട്ടാൻ, സലാമത്തിന്റെ വഴി തുറന്നു കിട്ടാൻ നമ്മുടെ ഷഫാഅത്തുമായി മഹാന്മാരുടെ അർവാഹികളും ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം മലായിക്കത്തുകൾ പങ്കെടുക്കുന്ന വലിയൊരു സമ്മേളനത്തിന്റെ നഗരിയാണ്, സമ്മേളനത്തിന്റെ സദസ്സാണ് അന്നത്തെ രാത്രി ലോകം മുഴുവനും നടക്കുന്നത്. ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റുമായി വഹിച്ചിട്ട് റമദാൻ കടന്നു വരാനിരിക്കുമ്പോൾ മുസ്ലിമേ നമ്മുടെ കൽബൊന്നൊരുങ്ങണം, നമ്മൾ അതിനു വേണ്ടി ഒന്ന് തയ്യാറാകണം, ആ റമദാനിന്റെ പവിത്രമായ ആരാധനകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം, ഫർള് നിസ്കാരം മുടക്കരുത്, എല്ലാം ചെയ്യണം. ആ കൂട്ടത്തിൽ റമദാനിൽ വലിയ പുണ്യമുള്ള, റമദാനിൽ മാത്രം കിട്ടുന്ന വലിയൊരു കൂലിയുള്ള ഇബാദത്തുണ്ട്. അതേതാണെന്നറിയുമോ? അതാണ് നോമ്പുള്ളവരെ നോമ്പ് തുറപ്പിക്കല് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ കൂലി കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണത്, നോമ്പുള്ളവരെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത്. ഇന്നും നിങ്ങൾ ആലോചിച്ചു നോക്ക്, മക്കത്തിൽ മുക്കറമയിലും മദീനത്തിൽ മുനവ്വറയിലും ചെന്ന് നോക്ക്, വ്യാഴാഴ്ചയുടെ മഗ്രിബാകുമ്പോ തിങ്കളാഴ്ചയുടെ മഗ്രിബാകുമ്പോഴും അവിടെ പള്ളിയുടെ ഉൾഭാഗത്ത് തന്നെ സുപ്രകൾ നിറഞ്ഞുപോയി, അവിടെ നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ നിറഞ്ഞുപോയി, ആളുകളെ തക്കരിച്ച് മരിച്ചു കൊണ്ടുപോയിരുത്തി 5 പൈസ വാങ്ങാതെ. അഥവാ നോമ്പില്ലാത്തവർ എനിക്ക് നോമ്പില്ലാന്ന് വെച്ച് മാറിയിരുന്നാൽ മാഫി മുസ്കിൽ എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് എന്താകും? എന്നിട്ട് അവർ പറയും, നോമ്പ് തുറന്ന കൂലിയില്ലെങ്കിൽ നിങ്ങളെ ഭക്ഷിപ്പിച്ച കൂലിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നാ. അതാണ് അറബികളുടെ ഭാഷ. അവരുടെ ആ സന്തോഷം ആവേശം കണ്ടില്ലേ? പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ മുതാല്ലിമീങ്ങളെ നോമ്പ് തുറപ്പിക്കുന്ന പരിപാടിയുണ്ട്, ഉസ്താദുമാരെ നോമ്പ് തുറക്ക് ക്ഷണിക്കുന്ന പരിപാടിയുണ്ട്. ഇന്ന് അതിൽ നിന്നല്ല നമ്മൾ ഒളിച്ചോട്ടം നടത്തിപ്പോയി. നമ്മുടെ വീട്ടിൽ ഷുഗറാന്ന് പ്രഷറാന്ന് മുട്ടുവേദനയാണ് ഓക്ക് സുഖമില്ല മറ്റോൽക്ക് സുഖമില്ല എന്നും പറഞ്ഞിട്ട് മുത്താലിമീങ്ങളെ നോമ്പ് തുറപ്പിക്കാനും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും നോമ്പ് തുറപ്പിക്കാനും അവർക്ക് അത്തായവും മുത്തായവും ഭക്ഷണം കൊടുക്കാനും അതിനുള്ള വലിയ ബറക്കത്തുള്ള സേവനങ്ങളൊക്കെ നമ്മൾ നിർത്തിപ്പോയി. അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. അൽഹംദുലില്ലാ. രണ്ട് വണ്ടി KA21P0239 ശ്രദ്ധിക്കുക, KA21P0239 KA53MB3924 ആ രണ്ട് വാഹനം അവിടെ വലിയ ബ്ലോക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് വളരെ പെട്ടെന്ന് മാറ്റിക്കൊടുക്കണം. ഞാനെൻ്റെ പ്രസംഗം നിർത്തിപ്പിക്കുന്ന നിർത്തലാണ്. വലിയ പുണ്യമുള്ള വിഷയമാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാന്നുള്ളത്. അതെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം. പള്ളിയിൽ മകരി നിസ്കരിക്കാൻ പോയാൽ വൃത്തി പറയാൻ വന്ന കുറേ മുതാലിമീങ്ങളുണ്ടാവും, സഹായം തേടി വന്ന കുറേ ഫുഖറാക്കലുണ്ടാകും. അവരെ കണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിപ്പോകാൻ പാടില്ല. ഉസ്താദിനോട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും അവരേറ്റെടുക്കണം. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ നാട്ടിൽ ഒരു കുന്നൂൽ ഖാദർ ഹാജി എന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു, അദ്ദേഹം മരണപ്പെട്ടു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ദർജ ഉയർത്തട്ടെ. ആ മനുഷ്യൻ ആരും അറിയാത്തൊരു പാവം മനുഷ്യനാണ്. പക്ഷെ എൻ്റെ നാട്ടിലന്ന് അലക്കാനും കുളിക്കാനും ഒക്കെ കുളവും സൗകര്യം ഉള്ളത് കൊണ്ട്
റമദാനിൽ ഉറുദിക്ക് വരുന്ന മുത്തല്ലിമീങ്ങളൊക്കെ രാത്രിയാവുമ്പോൾ എൻ്റെ നാട്ടിലാണ് അധികം സംഗമിക്കുക. അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ 20-25 മുത്തല്ലിമീങ്ങൾ ഉണ്ടാവും. എന്നാൽ മൂപ്പരി കാദറാജി എന്ന് പറഞ്ഞ ആള് നോമ്പ് തുറക്കഴിഞ്ഞ ഉടൻ ഉസ്താദിനോട് പറയും, എത്ര കുട്ടികളെ ബാക്കിയുള്ള പുറയിലേക്ക് ഉണ്ടായിച്ചേക്കുന്നത്. അങ്ങനെയാ. പക്ഷെ ഈ മനുഷ്യൻ മരിച്ചപ്പോൾ ആ സുബ്ഹാനല്ല അയാളെ കദർ ആൾക്ക് മനസ്സിലാകുന്നത്, ഒഴുകിയെത്തിയ ആലിമീങ്ങൾക്കും മുത്തല്ലിമീങ്ങൾക്കും കണക്കില്ല മുഴുവൻ ജില്ലകളിൽ നിന്ന്. കാരണം എല്ലാവരും ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അയാളുടെ വീട്ടിൽ നോമ്പ് തുറന്നിട്ടുണ്ട്. അങ്ങനത്തെ മുത്തല്ലിമീങ്ങളും ആലിമീങ്ങളും മുഴുവൻ ഒഴുകിയെത്തി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ വലിയ പുണ്യം നേടാൻ നല്ല അവസരങ്ങൾ ഒരുപാടുണ്ടതും മടക്കരുത്, മുടക്കരുത്. നന്നായി ഇസ്സത്തോടെ അത് ഏറ്റെടുക്കണം. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിൽ നൂറുകണക്കിന് മക്കൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. വന്നിരായ സയ്യിദ് അവർകളെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാകും. ഓരോ ദിവസവും വിശുദ്ധ റമദാനിൽ നോമ്പ് തുറക്കേണ്ട സമയത്ത് നൂറുകണക്കിന് ആളുകൾ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് സംവദിക്കുമ്പോ ആ മക്കൾ നമ്മുടെ മക്കളാണ്, ആ ഉസ്താദുമാര് നമ്മുടെ മക്കളുടെ ഉസ്താദുമാരാണ്, അവിടെ സംഗമിക്കുന്നവർ നമ്മുടെ ദുയൂഫുകളാണ്. ആ ചിന്തയോടുകൂടെ എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ സഹായിക്കണം. അൽഹംദുലില്ലാഹ്, ഈ പവിത്രമായ സ്ഥാപനത്തിൽ 30 ദിവസം നമുക്ക് ഇസ്സത്തോടെ നോമ്പ് തുറ നമുക്ക് നമ്മുടെ വകയായി എത്തിച്ചു കൊടുക്കണം. അത് സയ്യിദ് പറയാതെ തന്നെ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടം. ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ചു, സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനല്ലേ അവിടെ ഇരിക്കുന്നത്, എത്ര മണിക്കൂറായിരിക്കുന്നത്. ഈ വരുന്ന ആളുകളോടൊന്ന് ചിരിക്കണമെങ്കിൽ എത്ര ആദാബുണ്ട്, ഒന്ന് ഇഷ്ഫിയാക്കണമെങ്കിൽ എത്ര തൂതണം. നമ്മളോട് വെറുക്കാതെ ചിരിച്ച മുഖത്തോടെ എന്തെങ്കിലും ഒരു ഹൈറ് എന്നിലൂടെ നിങ്ങൾക്ക് കണക്കാക്കിയെങ്കിൽ അത് കിട്ടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ആ മഹാനുഭാവിൻ്റെ ആയുസ് മുഴുവനും ഇങ്ങനെ തീർക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ മറ്റൊന്ന് ചിന്തിക്കാൻ നേരമില്ല. അപ്പം അവിടെ നിന്ന് നടത്തുന്ന സ്ഥാപനത്തെ നമ്മൾ ഏറ്റെടുക്കണം. ആവശ്യമായതൊക്കെയായാലും എനിക്ക് 11 മാസം ബായാർ സലാത്തിൽ പങ്കെടുത്ത് കിട്ടിയതിൻ്റെ പുണ്യത്തിൻ്റെ കയ്യും കണക്കുമില്ലാത്ത ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്നത് ആ സലാത്തിൻ്റെ മജ്ലിസാണെന്ന ബോധത്തോടെ ആ 23-ാം രാവ് എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് ഒരല്പം മഴ ഉണ്ടെങ്കിൽ അത് കൊണ്ടാലും തിരക്കേടില്ല, ഞാൻ ആ സ്വലാത്തിൽ പങ്കെടുത്തിരിക്കും എന്ന ഉറച്ച തീരുമാനമെടുത്ത് ഇൻഷാല്ലാ ഈ പ്രാവശ്യത്തെ 23-ാം രാവിന്റെ സ്വലാത്ത് ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ സദസ്സാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കണം. നന്നായി അധ്വാനിക്കേണ്ട മാസങ്ങളാണ് വരാൻ പോകുന്നത്. ഈ മഹത്തായ സദസ്സിന്റെ വിശിഷ്ടാതിഥിയായി നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അവിടത്തിനും കുടുംബത്തിനും ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. അവിടത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ആ തണൽ അള്ളാഹു നമുക്ക് നേരിട്ട് തരട്ടെ. ഞാനൊറ്റ കാര്യം സയ്യിദ് അവർക്ക് എത്തുന്ന ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് വിശുദ്ധ റമദാനിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വഗുരു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തുകളായ നമുക്ക് വേണ്ടി തന്നത്? ആദനബി അലൈഹിസ്സലാം മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടു മുമ്പുള്ള പ്രവാചകനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള ഒരു നബിന്റെ ഉമ്മത്തിനും കൊടുക്കാണ്ട് എന്തിനാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന് ഇങ്ങനത്തെ ഒരു പുണ്യമാസം കൊടുക്കാൻ കാരണം? അതിന് വിശുദ്ധ ഖുർആൻ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് കെടിഞ്ഞുപോയ ഒരു പ്രവാചകന്റെ ഉമ്മത്തുകൾക്കും നൽകാത്ത ഒരു വലിയ സ്ഥാനം ഈ ഉമ്മത്തിന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ? കുന്തും ഹൈറ ഉമ്മത്തിൽ ഉഖ്രിജത്തിൽ ഇന്നാസ്, അല്ലാഹു പടച്ചുവിട്ട ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ഉമ്മത്ത് ആരാണെന്നാ പറഞ്ഞത്? ഉമ്മത്തു മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് ഏറ്റവും ഹൈറായ ഉമ്മത്ത് എന്ന് പറഞ്ഞു. ഒരു ഉമ്മത്ത് ഹൈറാകണമെങ്കിൽ അവരിൽ ഹൈരിയത്ത് വർദ്ധിക്കണം. ഹൈർ വർദ്ധിപ്പിക്കാനുള്ള അവസരം വേണം, സമയം വേണം, ആയുസ് വേണം, എല്ലാം വേണം അല്ലേ? നമുക്കെവിടെ ആയുസ് ഉള്ളത്? സുബ്ഹാന ജല്ല ജലാലുഹു, ടോർച്ചിലിട്ട ബാറ്ററി പതച്ചത് എടുത്തെറിയും പോലെ ഇന്നലെ കണ്ട മനുഷ്യനെ ഇന്ന് കാണുന്നില്ല, ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല. പെട്ടെന്ന് പെട്ടെന്നുള്ള മരണം വല്ലാതെ വർദ്ധിക്കുന്നു. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ
പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. വിനീതനായ എന്റെ ഉമ്മ വഫാത്തായിട്ട് 40 ദിവസം കഴിഞ്ഞ് മരണപ്പെട്ടിട്ട് അല്ലാഹു നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മാതാപിതാക്കൾക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഉമ്മ മരിക്കുന്നതിന്റെ 3-4 ദിവസം മുമ്പ് എന്റെ ഉമ്മാടെ അനുജത്തിന്റെ ഒരു മകൻ 38 വയസ്സ് അബ്ദുർ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരിൽ, സുബ്ഹാനല്ലാഹ്, ഒരു രോഗമില്ല, നല്ല എക്സസൈസ് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ, ഭക്ഷണത്തിൽ വല്ലാത്ത ക്രമീകരണം, നല്ല ബോഡി ഷേപ്പ്, പക്ഷേ ചെറിയൊരു ഹോട്ടൽ ബിസിനസ്സുമായി ഒമാനിലാണ്. രാവിലെ ഹോട്ടലിൽ ഇറങ്ങിയിട്ട് തെർത്തീപാക്കിയിട്ട് മേലെ കയറിയിട്ട് റൂമിലെത്താൽ അല്ലാഹു സമയം കൊടുത്തില്ല, അതിനിടയിൽ കിടന്ന് മരിക്കേണ്ടി വന്നു. പറക്കമുറ്റാത്ത 4 മാസം പ്രായമുള്ളൊരു കൊച്ചുമോനെയും 2 പെൺമക്കളെയും യതീമുകളാക്കി, ഒരു കൊച്ചനുജത്തിയെ വിധവയാക്കി അബ്ദുർ റഷീദ് അങ്ങ് യാത്ര പറഞ്ഞു പിരിഞ്ഞു പോയെങ്കിൽ ഓഹുവേ, ആ കുടുംബത്തിന് നീ തുണയാകണം റഹ്മാനേ, ആ മക്കൾക്ക് നീ പകരമാകണം റഹ്മാനേ. ഇതൊരു അബ്ദുർ റഷീദിന്റെ മാത്രം ഗതിയല്ല, നമ്മുടെ ആയുസ് എവിടെയാണ് തീരുകയെന്ന് പറയാൻ പറ്റില്ല. വമാ തദ്രീ നഫ്സുൽ മദാ തക്സിബു ഗദൽ വമാ തദ്രീ നഫ്സുൽ നാളെ എന്ത് പ്രവർത്തിക്കും, എവിടെ വെച്ചെന്ത് സംഭവിക്കും, ഒരാൾക്കും പറയാൻ കഴിയില്ല. അത്രയും ഗ്യാരണ്ടി കുറഞ്ഞവരാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മരണം നമ്മെ പിടികൂടുന്ന സമയത്ത് നമുക്ക് ഹൈറ് വർദ്ധിപ്പിച്ചവരായി മരിക്കാൻ കഴിയണം. പെട്ടെന്നുള്ള മരണം അല്ല റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞു, അഅമാറു ഉമ്മത്തി മാ ബൈന എന്റെ സമുദായത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റിയ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെങ്കിൽ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഉമ്മത്ത് 300 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, 600 വർഷം ജീവിച്ചവരുണ്ട്, 1000-ലധികം വർഷം ജീവിച്ചവരുണ്ട്. അവരിലൊക്കെ വലിയ വലിയ മഹാന്മാർ ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത നന്മ നമ്മുടെ 60 വയസ്സ് കൊണ്ട് എവിടെ ചെയ്യാൻ, അവരോട് കടപിടിക്കാൻ നമുക്ക് വഴിയില്ലല്ലോ. പക്ഷേ ആയുസ് കുറഞ്ഞ ഈ ഉമ്മത്തിനെ പറ്റി പറഞ്ഞു, നിങ്ങളാണ് ഹൈറായ ഉമ്മത്ത്. ഓ ചെറുപ്പക്കാരാ, ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമങ്ങന്മാരെ, എന്റെ കൊച്ചനുജത്തിമാരെ, ഈ ഹൈറു ഉമ്മത്ത് എന്ന് പറയുന്ന നമ്മുടെ അലങ്കാരം അത് നമുക്ക് ഏറ്റുവാങ്ങണ്ടേ? അതിനു വേണ്ടി അല്ലാഹു ഈ ഉമ്മത്തിന് ഹബീബായ തങ്ങളുടെ സമുദായത്തിന് അനുഗ്രഹിച്ചു നൽകിയ വലിയൊരു പുണ്യമുള്ള മാസമാണ് വിശുദ്ധ റമളാൻ. ആ റമളാനിലുള്ള ഒരൊറ്റ ലൈലത്തുൽ ഖദ്ർ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് കൃത്യമായൊന്ന് ഹയാത്താക്കാൻ കഴിഞ്ഞാൽ ഖൈറും മിൻ അൽഫി ശഹ്ര, ആ ഒരൊറ്റ രാത്രിക്ക് 1000 മാസത്തേക്കാൾ പവർ ഉണ്ട് കേട്ടോ. 1000 മാസത്തിനത്രേ എന്നല്ല പറഞ്ഞത്, ഖൈറും മിൻ അൽഫി ശഹ്ര, 1000 മാസങ്ങളേക്കാൾ ഖൈറുണ്ട്. അത് 2000 മാസത്തിലേക്ക് അതിന്റെ പവർ ഉയരാം, 3000 മാസത്തിലേക്ക് ഉയരാം, 4000 മാസത്തിലേക്ക് ഉയരാം. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം ആ ഒരൊറ്റ രാത്രിയിൽ നമുക്ക് നേടാൻ കഴിയുമെങ്കിൽ, എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, ആ ലൈലത്തുൽ ഖദ്റിനെ വഹിച്ചിട്ട് ഒരു വിശുദ്ധ റമളാൻ എത്ര തമ്മിലേക്ക് കടന്നു വന്നു പോയല്ലേ? ഏതെങ്കിലും ഒരു റമളാൻ കൃത്യമായി നേടിയെടുത്തിട്ടുണ്ടോ? കുറ്റബോധത്തോടെ ഈ മുതബറക്കായ സദസ്സിൽ ഒരു തീരുമാനമെടുക്കണം. ഇനി എന്റെ ഇന്നത്തെ ഈ ലഹള മുതൽ അങ്ങോട്ട് ഞാൻ ഇനി അനാവശ്യങ്ങളിലേക്ക് പോകില്ല. കഴിവിന്റെ പരമാവധി ഞാൻ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കും. അതേ വിശുദ്ധ റമളാൻ
അതിന്റെ ഒരു നോമ്പ് ഞാൻ ഒഴിവാക്കില്ല, ഒരു ഫർദ് നിസ്കാരം ഞാൻ ഖളാഅക്കില്ല, ഒരു സുന്നത്തു ഞാൻ ഒഴിവാക്കില്ല, സലാത്തു തറാവീഹ് ഞാൻ മുടക്കില്ല. ആ രീതിയിൽ വിശുദ്ധ റമദാനിനെ ഈ വർഷമെങ്കിലും പരിപൂർണമായി ഏറ്റെടുക്കാനുള്ള ആഫിയത്തും ഹിമ്മത്തും തൗഫീഖിനും വേണ്ടി ഈ സദസ്സിലുള്ള പ്രാർത്ഥന ഉപയോഗപ്പെടുത്തണം. അടുത്തൊരു റമദാൻ നമുക്ക് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വിശുദ്ധ റമദാനിലുള്ള പലരും ഈ റമദാനിൽ എത്തിയപ്പോഴില്ല. നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, പടച്ചതും പോറ്റിയതും നിന്റെ ഔദാര്യമെങ്കിൽ നിന്റെ അതേ ഔദാര്യം കൊണ്ട് ഞങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. അൽഹംദുലില്ലാഹ്, വന്ദിരായ ജമരുല്ലൈലി തങ്ങൾ സദസ്സിലേക്ക് വരാൻ അല്ലാഹു ബർക്കത്തിയട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്ക് നല്ലൊരു ഗസ്റ്റും കൂടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, ജമരുല്ലൈലി കുടുംബം മാത്രമല്ല, വന്ദിരായ സയ്യിദ് അവർഗളുടെ അമ്മോശനും കൂടിയാണ്. അല്ലാഹു ബർക്കത്തിയട്ടെ, അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വന്ദിരായ സയ്യിദ് അവർഗൾ നമ്മുടെ വേദിയിലോട്ട് വരികയാണ്. എല്ലാവരും ആരും ബുദ്ധിമുട്ടിക്കരുത്, വഴി മാറിക്കൊടുക്കുക. വന്ദിരായ അബ്ബാസ് ഉസ്താദും ഒന്നിച്ചുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.